വിശദമായ വാർത്തകളിലേക്ക് ഗവർണർക്കെതിരായ കേരള സർക്കാരിന്റെ ഹർജിയിൽ പഞ്ചാബിന്റെ ഹർജിയിലെ ഉത്തരവ് വായിക്കാൻ സുപ്രീം കോടതി രാജ്ഭവൻ സെക്രട്ടറിയോടാണ് ഹർജി വായിച്ച ശേഷം മറുപടി അറിയിക്കാൻ നിർദ്ദേശം നൽകിയത് ഗവർണർക്ക് നിയമനിർമ്മാണ സഭയെ മറികടക്കാനാകില്ലെന്നായിരുന്നു പഞ്ചാബ് കേസിൽ സുപ്രീം കോടതി ഉത്തരവ് വിശദാംശങ്ങൾ ആന്റണി നൽകുന്നുണ്ട് ആന്റണി ഇപ്പോൾ ഈ ഗവർണർക്കെതിരായ കേരള സർക്കാരിന്റെ ഹർജിയിൽ പഞ്ചാബിന്റെ ഹർജിയിലെ ഉത്തരവ് വായിക്കുകയാണ് സുപ്രീം കോടതി രാജ്ഭവൻ സെക്രട്ടറിയോടാണ് ഹർജി വായിച്ച ശേഷം മറുപടി അറിയിക്കാൻ നിർദ്ദേശം നൽകിയതെന്നാണ് വിവരം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ കഴിഞ്ഞ ദിവസം ഈ പഞ്ചാബ് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരുമായി ബന്ധപ്പെട്ട ഹർജിയിൽ നേരത്തെ ഹൈക്കോടതി സുപ്രീം കോടതി വിധി പറഞ്ഞിരുന്നു അതിന്റെ വിധി പകർപ്പ് ഇന്നലെയാണ് പുറത്തു വന്നത് ആ വിധി പകർപ്പിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നത് നിയമസഭയെ മറികടക്കാൻ ഗവർണർമാർക്ക് അധികാരമില്ല തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കാണ് ഇക്കാര്യത്തിൽ അധികാരമുള്ളത് ഗവർണർ ഒരു പ്രതീകാത്മക തലവൻ മാത്രമാണ് തലസ്ഥാന സംസ്ഥാനത്തിന്റെ അതിനപ്പുറത്തേക്ക് ഗവർണർക്ക് അധികാരമില്ല മാത്രമല്ല ഒരു ബില്ല് നിയമസഭ ഗവർണർ തിരിച്ചയച്ച ശേഷം നിയമസഭ വീണ്ടും പാസാക്കി അത് വീണ്ടും അയച്ചാൽ അതിൽ ഒപ്പിടാൻ ഗവർണർക്ക് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഈ പഞ്ചാബ് കേസിൽ ഹർജി ഈ കേസിൽ വിധി പറഞ്ഞിരുന്നു മാത്രമല്ല ഈ ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദ പ്രകാരം ഗവർണർക്ക് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക ഒന്നില്ലെങ്കിൽ ആ ബില്ലിൽ ബില്ലിന് അനുമതി നൽകുക അല്ലെങ്കിൽ അനുമതി നൽകാതെ ിൽ തിരിച്ചയക്കുക അല്ലെങ്കിൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുക എന്നീ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഗവർണർമാർക്ക് ചെയ്യാൻ സാധിക്കുക എന്നതടക്കം അതിനപ്പുറത്തേക്ക് ഈ വീറ്റോ ചെയ്യാൻ നിയമസഭയുടെ തീരുമാനത്തെ വീറ്റോ ചെയ്യാൻ ഗവർണർമാർക്ക് അധികാരമില്ലെന്നും ഈ ഹർജി വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഇന്നിപ്പോൾ കേരളത്തിന്റെ കേസ് പരിഗണിച്ചപ്പോഴും ഈ ഹർജി തന്നെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കാണിച്ച ഈ വിധി തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ വിധി വായിച്ച ശേഷം മറുപടി ഉണ്ടെങ്കിൽ അറിയിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി കേരള ഗവർണറുടെ അഡീഷണൽ സെക്രട്ടറിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും നോട്ടീസ് നൽകിയിരുന്നു ഏതായാലും ഇന്നിപ്പോൾ ഡീഷണൽ സെക്രട്ടറി അടക്കം കോടതിയിൽ ഹാജരാകുകയും ചെയ്തിരുന്നു അപ്പോഴാണ് കോടതി ഈ വിധിന്യായം ഈ വിധി വായിച്ച ശേഷം അതിൽ എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഈ ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാനായി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം തന്നെയാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നൽകുകയും ചെയ്തിട്ടുള്ളത് കാരണം കേരളത്തിൽ ഈ ബില്ലുകൾ അനിശ്ചിതമായി നീട്ടുന്ന ഒരു സാഹചര്യമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എട്ട് ബില്ലുകൾ ഇപ്പോഴും തീരുമാനമെടുക്കാതെ ഗവർണർ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളം ഇക്കാര്യ ഈ ഹർജി സുപ്രീം കോടതിയിൽ നൽകുകയും ചെയ്തത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏതായാലും ഈ സുപ്ര പഞ്ചാബ് കേസിലെ സുപ്രീം കോടതിയുടെ ഏറ്റവും സുപ്രധാനമായ വിധി വായിച്ച ശേഷം കോടതിയിലേക്ക് വരാൻ കേരള ഗവർണറുടെ അഡീഷണൽ സെക്രട്ടറിക്ക് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ക്തമാണ് ആന്റണി ഗവർണർക്കെതിരായ പഞ്ചാബിന്റെ ഹർജിയിലെ ഉത്തരവ് വായിക്കാൻ സുപ്രീം കോടതി രാജ്ഭവൻ സെക്രട്ടറിയോടാണ് ഹർജി വായിച്ച ശേഷം മറുപടി അറിയിക്കാൻ നിർദ്ദേശം നൽകിയത് ഗവർണർക്ക് ബില്ലുകളിൽ ഒപ്പിടാൻ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ടെന്നാണ് കോടതിയുടെ ഉണ്ടായിട്ടുള്ളത് കേരളത്തിന്റെ ഹർജി ചൊവ്വാഴ്ചയാണ് പരിഗണിക്കുക വിശദാംശങ്ങൾ നൽകിയത് ആന്റണി ജസ് മണ്ഡല സഹകരണ ബാങ്കിൽ നടന്നത് സംഘടിത കുറ്റകൃത്യം നേടി സംഘടിത കുറ്റകൃത്യങ്ങളിലെ പങ്കാളികളാണ് പ്രതികളെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കേസിൽ മുൻ പ്രസിഡന്റ് ഭാസുരാഗനും മന്ത്രി